പാലാ സെന്റ് തോമസ് സ്കൂളിന് മുൻപിൽ സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ റോഡ് മുറിച്ചു കടക്കാൻ കുട്ടികളെ സഹായിക്കേണ്ടതും ഇപ്പോൾ അധ്യാപകരുടെ ചുമതലയായിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് അധികാരികളോട് പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് സ്കൂളിലെ പ്രധാനാധ്യാപകൻ പറയുന്നു. ഏതാണ്ട് 1000-ൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാലായിലെ ഏറ്റവും പ്രസിദ്ധമായ വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കിക്കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് 2 വർഷക്കാലമായിട്ട് റോഡുകൾ സീബ്ര ലൈൻ ഇല്ലാതെ കൊണ്ട് വളരെ മാഞ്ഞ അവസ്ഥയിലാണ്. കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതിന് പോലീസ് അധികാരികളെ ശ്രദ്ധയപ്പെടുത്തിയിട്ടും അവരുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ ചെലുത്തപ്പെടുന്നില്ല. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനടുക്കൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനടുക്കൽ പരാതി കൊടുത്തിരുന്നു. അവരും പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അധ്യാപകർ തന്നെ രാവിലെയും വൈകുന്നേരവും കുട്ടികളെ റോഡ് ക്രോസ് ചെയ്ത് കുട്ടികളെ അപ്പുറത്തേക്ക് അട്ടുകൊടുക്കുകയും തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അധ്യാപകർക്ക് ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതെല്ലാം മാറ്റി നിർത്തി കുട്ടികളുടെ സുരക്ഷയെ കരുതി അധ്യാപകർ മുഴുവൻ പേരും ടൈംടേബിൾ അനുസരിച്ച് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കുട്ടികളെ സഹായിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള റോഡ് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കോവിഡിൻ്റെ കാലത്തിനും കോവിഡിന് ശേഷം നിരവധി തവണ നമ്മൾ പരാതിയുമായിട്ട് അധികാരികളുടെ അടുക്കൽ പോയതാണ്. പക്ഷേ അവിടെ നിന്നും അനുകൂലമായ ഒരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് അധികാരിയുടെ ഭാഗത്ത് നേരത്തെ പറഞ്ഞിരുന്നു, അവർ രാവിലെ വൈകുന്നേരവും കുട്ടികളെ ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് സിമാലയിൽ എത്താമെന്ന് പറഞ്ഞിരുന്നു. അവരും എത്തുന്നില്ല. അപ്പോൾ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ PWD വകുപ്പിൽ ചെല്ലുകയും അവരുടെ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. വീണ്ടും സമ്മർദ്ദവുമായി ചെന്നു. അപ്പോൾ AS ആയിട്ടുണ്ട്, അനുവദിക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇത് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കുട്ടികളുടെ സുരക്ഷയെ കരുതി സീബ്ര ലൈൻ ഈ സ്കൂളിൻ്റെ മുൻവശത്ത് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത് ഒട്ടും തന്നെ മുമ്പോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന കാര്യം തന്നെയല്ല. വളരെ സുരക്ഷ ഒരുക്കേണ്ട മേലധികാരികൾ അധികാരികൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന പുറംതിരിഞ്ഞ് നിൽക്കുന്ന മനോഭാവമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അപകടം വരാൻ പാടില്ല. സുരക്ഷയൊടുക്കേണ്ട ബാധ്യത അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പോലീസായിട്ടെ എക്സിക്യൂട്ടീവ് വിഭാഗമാകട്ടെ ആരുമാകട്ടെ വളരെ സത്വരമായ നടപടികൾ ഈ രംഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.